നമസ്കാരം. അപ്പോൾ ഇപ്പം ലൈവ് വരണമെന്ന് വിചാരിച്ചതല്ല, ബട്ട് സ്റ്റിൽ നല്ല അടിപൊളിയായിട്ടുള്ള വാർത്തയൊക്കെ വരുമ്പം കോമഡി എന്നൊക്കെ പറയുമ്പോഴേ ഇതിനെയാണ് പറയുക, പരാജയം. ഇപ്പോൾ ബി ജെ പി പൊട്ടി. അപ്പോൾ സംഭവം പക്ഷേ അതൊന്നും അല്ല, നമ്മൾ സംസാരിക്കേണ്ട ഒരുപാട് കാര്യം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പം എന്താണ്, ന്യായപ്രമാണത്തിൽ നീതീകരിക്കാത്തതുകൊണ്ടായിരിക്കും ചിലപ്പം കൃപയിൽ വീണ് പോയത് എന്നാണ് എൻ്റെ ഒരു താത്വികമായിട്ടുള്ള അനാലിസിസ്. ഓർ സർ സാബ്ഡിയ സർ, അപ്പോൾ ന്യായപ്രമാണത്തിൽ നീതീകരിക്കാത്തതുകൊണ്ടാണ് തോറ്റുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കോമഡി എന്ന് പറയുന്ന അതൊന്നുമല്ല. ഇന്നലെ വൈകുന്നേരം വരെ എലക്ഷൻ സംഭവം ഒത്തു കളിച്ചു, തട്ടിപ്പ് നടത്തി, ഡൽഹിയിൽ വൻ അട്ടിമറി എന്നൊക്കെ പറഞ്ഞ കെജ്രിവാളാണ് കേട്ടോ പത്രസമ്മേളനം നടത്തിയത്. കെജ്രിവാളാണ് പത്രസമ്മേളനം നടത്തിയത്, അങ്ങേരാണ് പറഞ്ഞത്. പിന്നെ എന്താണ്, ഇങ്ങനെയാണ് സംഭവം അവിടെ തട്ടിയെന്നൊക്കെ. സുനിത ദേവദാസിൻ്റെ ഒക്കെ അനാലിസിസ് വീഡിയോ ഒക്കെ ഞാൻ കണ്ടായിരുന്നു, നമുക്ക് വഴി അതിൻ്റെ ഒക്കെ ഉത്തരം പറയാം. ഏതായാലും നല്ല കോമഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ജനാധിപത്യം ജയിച്ചു, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മിഷനൊന്നും വലിയ പ്രശ്നമില്ല, ഇന്നലെ രാത്രി ശരിയാക്കിയായിരിക്കും. എന്നാൽ രാത്രി വരെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ജയിച്ചുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, സംഭവമൊക്കെ ഒരേ പൊളി. സംഭവം സിമ്പിളാണ്. എന്തുകൊണ്ട് ബി ജെ പി തോറ്റു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ന്യായപ്രമാണത്തിൽ നീതീകരിക്കാത്തതുകൊണ്ട് കൃപയിൽ കാലിടറി. ആ ഒരു ലൈനാണ്. അല്ല, ഇപ്പെന്ന് പറഞ്ഞ കുറച്ച് സാധനമൊക്കെ ആരും ലൈനിലില്ലേ, കമൻസ് ഒന്നും കാണുന്നില്ലല്ലോ. ഉണ്ട്, ഓക്കെ. അപ്പോൾ ഈ ഉളുപ്പ് എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്, അതില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ കെജ്രിവാളിനൊന്നും ഉൾപ്പെടാവില്ല. അപ്പം കെജ്രിവാൾ ഇന്നലെ പറഞ്ഞ ആരോപണമാണ് ശരിയെങ്കിൽ വോട്ടിംഗ് മെഷീൻ്റെ തകരാറുണ്ട്, അതുകൊണ്ട് നമ്മൾ ജയിച്ചു എന്നൊന്ന് സമ്മതിച്ചാൽ മതി. ഏത് ഇന്നലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞായിരുന്നല്ലോ, ഇത് ഒത്തുകളിയാണ് മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് നമ്മൾ ജയിച്ചു എന്ന് സമ്മതിക്കേണ്ടി വരും. സുനിത ദേവദാസിൻ്റെ ഒക്കെ അനലറ്റിക്സ് ഒക്കെ കണ്ടു. അപ്പം നിങ്ങൾ ജയിച്ചാൽ അത് ജനാധിപത്യത്തിൻ്റെ വിജയം, അല്ലെങ്കിൽ ഫാസിസം, തെരഞ്ഞെടുപ്പ് മിഷന്, തകരാറ്. ഈ ഇന്ത്യൻ ജനാധിപത്യത്തിനൊക്കെ ഇച്ചിരിയൊക്കെ ബഹുമാനിക്കുക ചെയ്യാം, അതിൽ തെറ്റൊന്നുമില്ല. ആരാധ്യ, ഹായ്. അപ്പോൾ അങ്ങനെയാണ് സംഭവം. നിങ്ങളുടെ ഇതിനനുസരിച്ച് ഇപ്പം ടു ബി വെരി ഹോണസ്റ്റ്, ലെറ്റ്സ് ബി വെരി ഹോണസ്റ്റ്, ഡൽഹിയിൽ കെജ്രിവാൾ പണിയെടുത്തിട്ടുണ്ട്. അത് ഓൺ വാട്ട് എവർ ബേസിസ് ഇറ്റ് ഈസ്, ഇഫ് യു ഗോ ആൻഡ് ലുക്ക് അറ്റ് ഡൽഹി ആസ് എ ഹോൾ ആൻഡ് സ്പെഷ്യലി എഡ്യൂക്കേഷണൽ സെക്ടർ, അങ്ങനെ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. സർക്കാർ സ്കൂളിൻ്റെ ഒക്കെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട്. പാരൻസ് ആർ സെൻഡിങ് ദിയർ ചിൽഡ്രൻ ടു ഗവൺമെൻറ് സ്കൂൾസ് ആൻഡ് ഐ ബിലീവ് ദാറ്റ് അത് അങ്ങേരുടെ ക്രെഡിറ്റ് തന്നെയാണ്. ഇപ്പം അവിടെ ഫ്രീ ആയി ഇലക്ട്രിസിറ്റി ചാർജ് ആയാലും കുറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിൻ്റെ പൈസ ആയാലും. നമ്മളൊക്കെ ഇപ്പോൾ നോർത്തിലാണ്, നമുക്കറിയാം ഡൽഹിയിലേക്കുള്ള സംഭവം എന്താണെന്നൊക്കെ ഉള്ളത്. സോ ഗ്രൗണ്ട് റിയാലിറ്റി വെച്ച് കെജ്രിവാൾ ഹാഡ് ടു വിൻ ആൻഡ് ദെർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ആൻഡ് ഇപ്പോൾ എന്താണ്, ഈ ആസ് ഫാർ ആസ് വോട്ടിംഗ് മെഷീനിൻ്റെ കാര്യം നല്ല വലിയ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഒരു എന്താ പറയുക ഒരു ഒബ്ജക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്നലെ വൈകുന്നേരം വരെ പറഞ്ഞു ഇവിടത്തെ നിങ്ങൾ ജനാധിപത്യ സംവിധാനത്തിനെ പൂർണ്ണമായിട്ടും ചോദ്യം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എൻ്റെ ഒരു ഒബ്ജക്ഷൻ വരുന്നത്. യു സേ ദാറ്റ് നത്തിങ് ഈസ് പെർഫെക്റ്റ് ഔട്ട് ഹിയർ, യു ആർ ക്വസ്റ്റ്യനിങ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഇൻ ദിസ് കൺട്രി ഫോർ എ വെരി ലോങ് ടൈം സിൻസ് യു ആർ ലൂസിങ് കണ്ടിന്യൂസ്ലി. കോൺഗ്രസ് പൂജ്യമായി. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ കോൺഗ്രസിൻ്റെ വോട്ട് ഫുള്ള് ആം ആദ്മിക്ക് പോയി, അവിടെ ബി ജെ പി തകർന്നു എന്ന് ഇപ്പോഴും പറയാൻ പറ്റില്ല. ആസ് എ എന്താ പറയുക ഒരു വളരെ സ്പെസിഫിക്കായി ഇലക്ഷനെ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ അവിടെ തകർന്നടിഞ്ഞത് കോൺഗ്രസ്സാണ്. അതിൻ്റെ കാരണം ചകഞ്ഞ് നോക്കേണ്ടത് നേതൃത്വം പോലും ഇല്ലാതെ അസ്തിത്വം പോലും ഇല്ലാതെ ഒന്നുമില്ലാണ്ടായി മാറിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സാണ് ഇവിടെ ആത്മപരിശോധന നടത്തേണ്ടത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ ന്യായപ്രമാണത്തിൽ നീതീകരിക്കാൻ വിട്ടുപോയതാണ് സംഭവം, അല്ലാണ്ട് പോർന്നല്ല. കാലിടറിപ്പോയി കൃപയിൽ പറഞ്ഞാണ്. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നത് ഇവിടെ ഇപ്പോഴും ആസ് എ ഹോൾ യൂസ് ചെയ്താൽ ഇറ്റ് ഇസ് എ വേർഡിക്ട് അഗെയിൻസ്റ്റ് മോദി, ബട്ട് ഐ എം ടെല്ലിംഗ് ദാറ്റ് ഇറ്റ് ഇസ് എ വേർഡിക്ട് ഫോർ കെജ്രിവാൾ ആൻഡ് എ വെരി ഇൻട്രസ്റ്റിംഗ് വാർണിംഗ് നോട്ട് ഫോർ ഡൽഹി ഫോർ സോ ലോങ്. അതായത് കെജ്രിവാൾ ഹാസ് ഡൺ ഹിസ് ജോബ്, അദ്ദേഹത്തിൻ്റെ പണി അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ച് കയറിയിട്ടുള്ളത്.
കാരണം അവിടെ എഡ്യൂക്കേഷണൽ സെക്ടർ ആയാലും എല്ലാം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ടു അഡ്മിറ്റ് ദാറ്റ്. അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ ദി വേഗ് ആർഗ്യുമെൻറ്റ് ദാറ്റ് ഹാസ് റൈസൺ ദാറ്റ് സംതിങ് വിച്ച് ഐ കനോട്ട് എഗ്രി അപ്പോൺ അറ്റ് എനി ടൈം. കാരണം ഇന്ന് വിധി നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നരേന്ദ്രമോദിനെയും ബി ജെ പിനെയും അല്ല, നിങ്ങൾ എൻറ്റയർ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പിന്നെ ഒരു സർക്കാരിനെ ക്വസ്റ്റ്യൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു മന്ത്രിയെ ക്വസ്റ്റ്യൻ ചെയ്യാം, അല്ലെങ്കിൽ എം എൽ എമാരെ എം പിമാരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാം. ബട്ട് വെൻ യു ലൂസ്, ഈ രണ്ടാം ക്ലാസ്സിലെ പിള്ളേരൊക്കെ കളി തോറ്റിട്ടാൽ കള്ളക്കളി കള്ളക്കളി എന്ന് പറയുന്നത് പോലെ, വെൻ യു ലൂസ് അക്കോർഡിംഗ് ടു യുവർ കൺവീനിയൻസ് യു ക്വസ്റ്റ്യനിങ് എ സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഹിയർ ഫോർ സോ ലോങ്. അപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡ് വിച്ച് യു പീപ്പിൾ ക്യാൻ, അതിനെ ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ വേണ്ടി പേഴ്സണലി പറ്റില്ല. സെക്കൻഡ്, സുനിതാ ദേവദാസ് പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു അനാലിസിസ് വീഡിയോ ഉണ്ടായിരുന്നു. അതായത് 5.5 to 6.5 വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി ശക്തമായ ബി ജെ പിയുടെ കള്ളക്കളിയാണ് എന്നൊക്കെ. യു ആർ ആൻസറബിൾ ആൻഡ് ഐ വിൽ ആസ്ക് യു ക്വസ്റ്റ്യൻസ്. ആ വീഡിയോ എനിക്ക് യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടില്ല. ഐ വിൽ ബി ആസ്കിങ് സർട്ടൻ ക്വസ്റ്റ്യൻസ് ആൻഡ് ഐ നീഡ് എൻ ആൻസർ. ഇപ്പം ആക്ച്വലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരുപാട് സോഷ്യൽ മീഡിയയിൽ പോലും ഉളുപ്പില്ലാണ്ട് പ്രചാരണം നടത്തിയ സുനിതി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനൊന്ന് ആൻസർ പറഞ്ഞു തരണം. കെജ്രിവാൾ ഇപ്പം അതായത് പിന്നെ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ ഒത്തുകളിച്ചു. അപ്പം ഇപ്പം നിങ്ങളുള്ളത്, അപ്പം ഒബ്വിയസ്ലി യു നീഡ് ടു ടെൽ ദറ്റ് വെതർ യു ഹാവ് പ്ലേഡ് ടുഗെദർ എന്നുള്ളത് പറയണം. കാരണം നിങ്ങൾ ജയിക്കിപ്പം ഇന്ന് വൈകുന്നേരം ജനാധിപത്യം ജയിച്ചു, മതേതര കക്ഷികൾക്ക് വൻ മുന്നേറ്റം, നിങ്ങൾക്ക് ഉളുപ്പില്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇച്ചിരി നാണം ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് പറയും അന്ത്യം എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ ഹോണസ്റ്റ്ലി ലെഫ്റ്റ് പാർട്ടീസ് എത്ര പെർസെൻറ്റേജ് വോട്ടാണ് കിട്ടിയിട്ടുള്ളതെന്നും കോൺഗ്രസ് ആസ് പോസിറ്റീവ്ലി യു ഹാവ് ലോസ്റ്റ് എന്നുള്ളതും നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. യു നീഡ് ടു കം ടു ബി ജെ പി ടുഡേ ബിക്കോസ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഗ്രൗണ്ട് റിയാലിറ്റി വേർ യു പീപ്പിൾ ആർ ബീയിങ് അബ്സല്യൂട്ട്ലി നത്തിങ്. പരാജയത്തിലേക്ക് വീണ്ടും കൂപ്പുകുത്തിയത് രാഹുൽ ഗാന്ധിക്കുള്ള മാൻഡേറ്റ് അല്ല ഇപ്പൊ കിട്ടിയിട്ടുള്ളത്, രാഹുൽ ഗാന്ധിക്കുള്ള മാൻഡേറ്റ് ആണോ എന്ന് പറയണം. കോൺഗ്രസിന്റെ വിഷൻ എന്താണ് എന്ന് പറയണം. സോ ബേസിക്കലി യു നീഡ് ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഐ ബിലീവ് ഇറ്റ് ഇസ് ദെൻ വി നീഡ് ടു കം ടു ദ തിങ്സ് ഓഫ് ബി ജെ പി ആസ് എ ഹോൾ. സോ ആ പത്രക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ആസ് എ ഹോൾ അതൊക്കെ തന്നെ ഉള്ളൂ. സോ ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. ഐ വിൽ ബി പോസ്റ്റിംഗ് എ വെരി ഡീറ്റെയിൽഡ്. ഇപ്പം ഞാൻ പുറത്തുള്ളത്. സോ ഐ വിൽ ബി പോസ്റ്റിംഗ് എ വെരി ഡീറ്റെയിൽഡ് വീഡിയോ ഓൺ ദീസ് തിങ്സ്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ശരി എന്നാൽ വിൽ ക്യാച്ച് യു അപ്പ് ലേറ്റർ. അപ്പോൾ ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ ന്യായപ്രമാണത്തിൽ നീതീകരിക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് കാലിടറിയതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു സോ മച്ച്.